നമസ്കാരം പി എസ് സി ഓൺലൈനോടെ ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം ക്ലാസ് സയൻസ് ഭാഗത്തു നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത് ഇത് ഈ ക്ലാസിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അവിടെ പോയി നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ദാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ ദാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ രോധം ധാരത്തിനും യജ്ഞത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ രോധം ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങൾ രണ്ടാം വർഗ ഉത്തോലകങ്ങളാണ് യജ്ഞം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നത് മൂന്നാം വർഗ ഉത്തോലകങ്ങളാണ് യജ്ഞം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ കാഴ്ച സാധ്യമാക്കാൻ കണ്ണിനെ സഹായിക്കുന്ന ഭാഗങ്ങളാണ് കൺപോളകൾ കൺപീലുകൾ കൃഷ്ണമണി ലെൻസ് റെറ്റിന എന്നിവ കൺപോളകൾ കൺപീലികൾ കൃഷ്ണമണി ലെൻസ് റെറ്റിന എന്നിവയാണ് കാഴ്ച സാധ്യമാക്കാൻ കണ്ണിനെ സഹായിക്കുന്ന ഭാഗങ്ങൾ കണ്ണിലെ ലെൻസിനുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത തല കീഴായിട്ടാണ് തല കീഴായിട്ടാണ് കണ്ണിലെ ലെൻസിലുണ്ടാകുന്ന പ്രതിബിംബം കാണപ്പെടുന്നത് കണ്ണിൽ പ്രതിബിംബം പതിക്കുന്ന ഭാഗമാണ് റെറ്റിന കണ്ണിൽ പ്രതിബിംബം പതിക്കുന്ന ഭാഗം റെറ്റിനയാണ് റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിലെ സന്ദേശങ്ങൾ തലച്ചോറിൽ തലച്ചോറിലെത്തിക്കുന്നത് നേത്രനാടികളാണ് റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിലെ സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തിക്കുന്നത് നേത്രനാടികളാണ് വസ്തുവിനെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാകുന്നത് തലച്ചോറാണ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നത് തലച്ചോറാണ് രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന കഴിവാണ് ദി നേത്ര ദർശനം രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന കഴിവാണ് ദി നേത്ര ദർശനം ദി നേത്ര ദർശനത്തിൻ്റെ പ്രത്യേകതകളാണ് വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു ദി നേത്ര ദർശനത്തിൻ്റെ പ്രത്യേകതകളാണ് വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു അന്തരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ അന്തരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി വൈറ്റ് കെയിൻ എന്നാണ് അറിയപ്പെടുന്നത് വൈറ്റ് കെയ്ൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം വൈറ്റ് കെയിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ് അന്തർക്ക് വേണ്ടി പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്പർശിച്ച് അറിയാൻ സാധിക്കുന്ന ഭൂപടങ്ങളാണ് എംബോസ്ഡ് മാപ്പുകൾ എംബോസ്ഡ് മാപ്പുകൾ എന്ന് പറഞ്ഞാൽ അന്തർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന മാപ്പുകളാണ് അവയിൽ പശയിൽ മുക്കിയ നൂലും അതുപോലെ തന്നെ മണലും ഉപയോഗിച്ച് നിർമ്മിച്ച് ഇരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന സ്പർശിച്ച അറിയാൻ സാധിക്കുന്ന ഭൂപടങ്ങളാണ് എംബോസ്ഡ് മാപ്പുകൾ അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിബി ടാക്രൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് എന്നിവ വൈറ്റ് കെയിൻ ബ്രെയിൻ ലിബി ടാക്രയിൽ വാച്ച് ടോക്കിംഗ് വാച്ച് എന്നിവയാണ് സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ അന്തരായ ആളുകൾ എഴുതുവാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി അന്തരായ ആളുകൾ എഴുതുവാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ബ്രെയിൻ ലിപിയാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത് ലൂയി ബ്രെയിൻ ആണ് ഫ്രാൻസുകാരനായ ലൂയി ബ്രെയിലാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവിയാണ് മരയോത് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവിയാണ് മരയുന്നത് തല പുറകിലോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന പക്ഷിയാണ് മൂങ്ങ തല പിറകിലോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന പക്ഷി മൂങ്ങയാണ് പൂച്ചയുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നതിനാൽ നേരിയ പ്രകാശത്തെ പോലും ഉപയോഗിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് പൂച്ചയുടെ കണ്ണിൻ്റെ പ്രധാന പ്രത്യേകതയാണ് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നതിനാൽ നേരിയ പ്രകാശത്തെ പോലും ഉപയോഗിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ചെവിക്കുട ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ചെവിക്കുട ഇല്ലാത്ത ആളുകൾ ശരിയായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കേൾവി ഇല്ലാത്ത ആളുകൾ ശരിയായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ശ്രവണസഹായം പാമ്പുകൾക്ക് തറയിൽ ഉണ്ടാകുന്ന നീര് ചലനം പോലും തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ആന്തരകർണം പാമ്പുകൾക്ക് തറയിലുണ്ടാകുന്ന നേര്യ ചലനം പോലും തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ആന്തരകർണമാണ് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവാണ് അതുപോലെ ഘാണശക്തി ഏറ്റവും കൂടുതലുള്ള കരയിലെ ജീവി അത് നായയാണ് ഘാണശക്തി ഏറ്റവും കൂടുതലുള്ള കരയിലെ ജീവിയാണ് നായ നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു വരുവാനുള്ള വഴി മണത്ത് അറിയുന്നതിന് വേണ്ടിയാണ് നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടക്കിടെ മൂത്രമൊഴിക്കുന്നതിന് കാരണം തിരിച്ചു വരുവാനുള്ള വഴി മണത്ത് അറിയുന്നതിന് വേണ്ടിയാണ് ഇനി പാമ്പുകൾ ഗന്ധം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന അവയവമാണ് നാവ് പാമ്പുകൾ നാവ് ഉപയോഗിച്ചാണ് ഗന്ധം തിരിച്ചറിയുന്നത് ആഹാരത്തിലെ ഉപ്പ് പുളി മധുരം കയ്പ്പ് എന്നിവ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന നാവിലെ ഭാഗമാണ് രസമുകുളങ്ങൾ ആഹാരത്തിലെ ഉപ്പ് പുളി മധുരം കയ്പ്പ് എന്നിവ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന നാവിലെ ഭാഗമാണ് രസമുളങ്ങൾ മധുരമുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കുന്ന നാവിലെ ഭാഗമാണ് മുൻവശം മധുരമുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കുന്ന നാവിലെ ഭാഗം മുൻവശമാണ് അതുപോലെ കയ്പുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കുന്ന നാവിലെ ഭാഗമാണ് ഉൾഭാഗം കയ്പുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാവിലെ ഭാഗമാണ് ഉൾഭാഗം ജ്ഞാനേന്ദ്രിയങ്ങൾ മനുഷ്യന് ചുറ്റുപാടുകളെക്കുറിച്ച് അറിവ് തരുന്ന കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ മനുഷ്യൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിവ് തരുന്ന കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രങ്ങൾ കാഴ്ചശക്തി പരിശോധിക്കുവാനും ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാട്ട് കാഴ്ചശക്തി പരിശോധിക്കാനും ഉപയോഗിക്കുന്ന ചാർട്ടിനെ പറയുന്ന പേരാണ് സ്നെല്ലൻ ചാർട്ട് സ്നെല്ലൻ ചാട്ടിൻ്റെ പ്രത്യേകത സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ വലുപ്പ വ്യത്യാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്നെല്ലൻ ചാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ ഉണ്ടായിരിക്കും അത് വ്യത്യസ്ത വലുപ്പത്തിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക സ്നെല്ലൻ സ്നെല്ലഞ്ചാട്ടിലെ വരികളുടെ എണ്ണം ഏഴാണ് ഏഴ് വരികളാണ് സ്നെല്ലൻ ഉണ്ടാവുക ലോങ് മാർച്ച് ചാർട്ട് ലോങ് മാർച്ച് ചാർട്ട് എന്നറിയപ്പെടുന്നതും സ്നെല്ലഞ്ചാട്ടാണ് ലോങ് മാർച്ച് ചാർട്ട് എന്നറിയപ്പെടുന്നത് സ്നെല്ലൻ ചാട്ടാണ് സൂക്ഷ്മ ജീവികൾക്ക് ഉദാഹരണമാണ് വൈറസ് ഫംഗസ് ബാക്ടീരിയ എന്നിവ സൂക്ഷ്മ ജീവികൾക്ക് ഉദാഹരണം വൈറസ് ഫംഗസ് ബാക്ടീരിയ എന്നിവയാണ് രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മ ജീവികളിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുന്ന രീതികൾ ഏതൊക്കെയാണ് വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ വായുവിലൂടെ ജീവികൾ വഴി എന്നിങ്ങനെ സൂക്ഷ്മ ജീവികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്താം വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ വായിലൂടെ അതുപോലെ തന്നെ ജീവികൾ വഴി ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ പറയുന്നത് പകർച്ചാവ്യാധികളെന്നാണ് പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമാണ് ജലദോഷം ചെങ്കണ്ണ് കോളറ ടൈഫോയിഡ് ചിക്കൻ കുനിയ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി കോവിഡ് പത്തൊമ്പത് ഇതെല്ലാം പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമാണ് ജലദോഷം ചെങ്കണ്ണ് കോളറ ടൈഫോയിഡ് ചിക്കൻ കുനിയ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി കോവിഡ് പത്തൊമ്പത് എന്നിവ ഇനി കൊതുകിന് മുട്ട ബിരിയാണി എടുക്കുന്ന സമയമാണ് എട്ട് ദിവസം കൊതുകിൻ്റെ മുട്ട ബിരിയാണി എടുക്കുന്ന സമയം എട്ട് ദിവസമാണ് കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ ആചരണം കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതിനെ പറയുന്നതാണ് ഡ്രൈ ഡേ ആചരണം ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയയും ഫംഗസും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയ അതുപോലെ ഫംഗസുകൾ ഇനി സൂക്ഷ്മജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കാം പാൽ തൈരാകുന്നതിനെ സഹായിക്കുന്നു അരിമാവ് പുളിപ്പിക്കുന്നു അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ സൂക്ഷ്മ ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പാൽ തൈരാക്കുന്നു അരിമാവ് പുളിപ്പിക്കുന്നു അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു അതുപോലെ ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ മൂലം കടൽ മലിനമാകുന്നത് തടയാനായി ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ മൂലം കടൽ മലിനമാകുന്നത് തടയാനായി ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദമോഹൻ ചക്രവർത്തി സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദമോഹൻ ചക്രവർത്തി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന രീതിയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന രീതി പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം എന്നിവ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്നു ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറയും വയറിളക്കവും ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ അതുപോലെ വയറിളക്കം കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻ കുനിയ കൊതുകു മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻ കുനിയ ഇനി സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ഈ ചെങ്കണ്ണ് കുഷ്ഠം കോവിഡ് പത്തൊമ്പത് സമ്പർക്കം മുഖേനയാണ് ചെങ്കണ്ണ് കുഷ്ഠം കോവിഡ് പത്തൊമ്പത് എന്നിവ പകരുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രകാശം അറിയപ്പെടുന്നത് ബഹിരാകാശം എന്നാണ് അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് ഇതിന് ഇനിയും തുടർന്ന് ബാക്കിയുള്ള ക്ലാസ്സുകളുണ്ട് അത് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ടിടുക കൂടാതെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അതിനോടൊപ്പമുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പി ഡി എഫ് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം